സിഡ്കോ അഴിമതി കേസുകളിൽ പ്രതിയായ സജി ബഷീറിനെ സംരക്ഷിക്കാൻ ആഭ്യന്തരമന്ത്രി ഇടപെട്ടതിന്റെ രേഖകൾ പുറത്ത്. എം ഡി ആയ സജി ബഷീറിനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്ന ശുപാർശ വിജിലൻസ് 4 തവണ ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയിരുന്നു. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിഡ്കോയിൽ സജി ബഷീർ എം ഡി ആയിരുന്ന കാലത്ത് ഒട്ടേറെ ഇടപാടുകളിൽ അഴിമതി ആരോപിക്കപ്പെട്ടിരുന്നു. പാലക്കാട് ഒലവക്കോട് സിഡ്കോയുടെ എസ്റ്റേറ്റിൽ ഷെഡുകൾ അനുവദിച്ചതിൽ 1,18,00,000 രൂപ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളിൽ സജി ബഷീറിനെ പ്രതിയാക്കണമെന്ന് വിജിലൻസ് ശുപാർശ ചെയ്തു. ഉന്നത സ്വാധീനമുള്ള സജി ബഷീറിനെ സസ്പെൻഡ് ചെയ്യാതെ അന്വേഷണം നടത്താനാകില്ലെന്ന് കാണിച്ച് വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് 3 തവണ റിപ്പോർട്ട് നൽകി. ഡയറക്ടറുടെ ശുപാർശ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയും ശരിവച്ചു. മാർച്ച് 7-നും 24-നും ജൂൺ 8-നുമാണ് വിജിലൻസ് ഡയറക്ടർ ശുപാർശ നൽകിയത്. ഡയറക്ടറുടെ ശുപാർശയിൽ ജൂൺ 12-ന് ആഭ്യന്തരമന്ത്രി മറുപടി എഴുതി. സജി ബഷീറിനെ സസ്പെൻഡ് ചെയ്യുന്നത് ന്യായമല്ലെന്ന ഒറ്റ വരിയായിരുന്നു ഫയലിൽ കുറിച്ചത്. സസ്പെൻഡ് ചെയ്യണമെന്ന ശുപാർശ തള്ളിയതിനു ശേഷം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് എം ഡി ആയി സജി ബഷീറിന് പുതിയ നിയമനവും നൽകി. സജി ബഷീറിനെ സംരക്ഷിക്കാൻ സർക്കാരും ആഭ്യന്തരമന്ത്രിയും നടത്തിയ ഇടപെടലുകൾ പുറത്തുവന്ന രേഖകൾ വ്യക്തമാക്കുന്നു. എം ആർ സജീഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.